എനിക്ക് കിട്ടിയ ഓർഡർ ആണ്, അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറി. അതാരാണ് പറഞ്ഞത്? അദ്ദേഹത്തിന് അത് ആരാണ് ഇവിടെ തടഞ്ഞു നിർത്തിയതെന്ന കാര്യത്തിൽ പറയാൻ പറ്റുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു സർവകലാശാല അധികൃതർ ഇത്തരം നിർദ്ദേശങ്ങൾ ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ അവർ നമ്മളോട് അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ നമ്മുടെ വാഹനം ഉൾപ്പെടെ കടന്നു വന്ന സമയത്ത് എന്താണ് ആവശ്യമെന്നൊക്കെ ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം അതിമൃഗീയമായ മർദ്ദനം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ഒരു മേഖല എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തിയെന്ന കാര്യത്തിലൊക്കെ അവർ തന്നെയാണ് വിശദീകരണം നൽകേണ്ടത്. അത്തരം ഒരു നിരോധനമൊന്നും ഏർപ്പെടുത്താത്ത സാഹചര്യത്തിൽ കൂടി തന്നെയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പൊതുസമൂഹം ഇത് കാണേണ്ടതാണെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ നമ്മൾ പുറത്തെത്തിക്കുന്നത്. സ്വാഭാവികമായും ഇത് കാണേണ്ടതാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാലിടങ്ങളിൽ അത്തരത്തിലുള്ള മൃഗീയമായ ക്രൂരകൃത്യം നടക്കുമ്പോൾ സ്വാഭാവികമായും എന്താണെന്ന് അല്ല ഇത് അത്ര പോലീസോ നിയമ സംവിധാനങ്ങളോ അത്തരത്തിൽ ഇത് ഇവിടെ തടയേണ്ടതാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, നമ്മൾ ആ രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അത് പൊതുസമൂഹം കാണേണ്ടതല്ലേ? താങ്കളോട് ആരാണ് പറഞ്ഞത് ഇതിനകത്തേക്ക് പ്രവേശിക്കരുത് പറഞ്ഞത്? ആരാണ് ആരാണ് ഓർഡർ പറഞ്ഞതാരാണ്? ഞങ്ങൾ പോലീസോ മറ്റു ഇവിടെയുള്ള ജനപ്രതിനിധികളൊന്നും തന്നെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് പൊതുജനം കാണേണ്ടതല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നത്? അല്ലേ, ആരാണ് പറഞ്ഞത് ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞതാരാ? എനിക്ക് കിട്ടിയ ഓർഡർ ആണ്, അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറി. ഓർഡർ ആരാണ് തന്നത്? വിസി ആണോ അതോ ഡീൻ ആണോ? അല്ല, എന്താണ് ഇത് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത? അതാരാണ് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ആരാണ് ഇവിടെ തടഞ്ഞു നിർത്തിയതെന്ന കാര്യത്തിൽ പറയാൻ പറ്റുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ ഈ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അകത്തേക്ക് പോകുന്നതെന്നൊക്കെ തന്നെ ചോദിച്ചിരുന്നാൽ പോലീസോ മറ്റു നിയമ സംവിധാനങ്ങളോ ഒന്നും തന്നെ അതിൽ തടസ്സമായി നിൽക്കുന്നില്ല. നമ്മളെ അകത്തേക്ക് കടത്തിവിടുന്നതിൽ അവർക്കൊന്നും തന്നെ ബുദ്ധിമുട്ടില്ല. അതേസമയം ഈ ഒരു സർവകലാശാലയുടെ ഇപ്പം ഇവിടെ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായ ഡീൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിസി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നീക്കം ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് ടത്തിവിടാത്തൊരു സാഹചര്യമുണ്ടെങ്കിലും ആ ഒരു ദൃശ്യങ്ങൾ പൊതുസമൂഹം കാണേണ്ടതുണ്ടെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്.